ഹൈ ഡിയർ ജെ ആസ്പിറൻസ്, നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജികളും എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനിയിപ്പം നെക്സ്റ്റ് നമ്മുടെ 99% എൽ എം ആർ പിയിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ഒരു ടു ദ എൻഡിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ സീസൺ ബിഗിനിങ്ങിലേക്കാണ് ശരിക്കും നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സാമിൻ്റെ സീസൺ ബിഗിനിങ്ങിലാണ് നിങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഐ ഐ ടിസിനെ കുറിച്ചും എൻ ഐ ടിസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിനും, അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും ഈ ഒരു സമയത്തായിരിക്കാം. നിങ്ങളുടെ ഒരു ബിസി സ്കെഡ്യൂളാണ്. അപ്പോൾ ആ സ്കെഡ്യൂളിനിടയിലാണ് നിങ്ങൾ ഇനി എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന കോളേജ് നന്നായിരിക്കും, ഇന്ന കോളേജ് നന്നായിരിക്കും, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും നിലവിലെ ഒരു അവസ്ഥയിൽ ഡു ദ ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോമ്പറ്റീഷൻ ഓൾസോ ഈസ് ഇൻക്രീസിങ്, അതനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് വി വാണ്ട് ടു ചൂസ് എ ഗുഡ് കോഴ്സ്, വി വാണ്ട് ടു ചൂസ് എ ഗുഡ് കോളേജ്. അപ്പോൾ അത് രണ്ടും നമ്മളെ സംബന്ധിച്ചൊന്നും പ്രയോറിറ്റിയാണ്. അപ്പോൾ ആ രണ്ട് പ്രയോറിറ്റിക്കും വേണ്ടി ശ്രമിക്കുക. ബാക്കി റിസൾട്ട്സൊക്കെ നമുക്ക് അതിന് ശേഷം നോക്കാം. രണ്ട് പ്രയോറിറ്റിക്കും വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രിപ്പറേഷനിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി ഒന്ന് ശ്രമിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുന്ന സമയങ്ങളാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ആക്ച്വലി ഇപ്പോൾ എക്കണോമിക്കലായിട്ടും ഇപ്പം ബേസിക്കലി ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വി വാണ്ട് ടു ബിക്കം എൻ്റർപ്രണർ. പണ്ടെന്ന് പറയുമ്പോൾ 9 to 5 ജോബിനെ നമ്മൾ കുറച്ച് എന്താ പറയുക, എന്താണ് ഗ്ലോറിഫൈ ചെയ്തു, അല്ലെങ്കിൽ 9 to 5 ജോബാണ് ശരിക്കും എന്നുള്ള രീതിയിൽ. കാരണം അന്നത്തെ സിസ്റ്റം ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അപ്പം വി ഗോട്ട് പെട്ടെന്ന് കംഫർട്ടബിളായി 9 to 5 വന്നു. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് നിറവേറ്റാൻ പറ്റി, അങ്ങനെ ഒരു ഇതായിരുന്നു കുറച്ച് നാളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് പോയത്. ഇപ്പോഴും അത് തന്നെയാണ്. എങ്കിൽ പോലും 9 to 5 നിന്നും വലിയൊരു ജമ്പ് ശരിക്കും ഇപ്പോഴത്തെ ഒരു ഇതിൽ കാണുന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാവർക്കും എൻ്റർപ്രണർ ആവണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അത് സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അതുമായി ബന്ധപ്പെട്ട് എൻട്രി ചെയ്ത് പോവുക എന്നുള്ളതാണ് ശരിക്കും. കാരണം ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഫീൽഡും ഇൻ്റർലിങ്ക് ആയ ഒരു പോയിന്റിലാണ്. ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്ന, ഇപ്പം പണ്ടിപ്പോൾ ബയോളജി സയൻസ് എടുക്കുന്ന ഒരാളെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഏലിയനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം എവറിത്തിങ് ഈസ് കണക്റ്റഡ് അല്ലേ. എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ, ഇപ്പം പറഞ്ഞ പോലെ എന്താണ്, ഇപ്പം AIയിലേക്കോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് സിസ്റ്റംസിലേക്കോ, കമ്പ്യൂട്ടർ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളോട്ടൊക്കെയാണ്. കാരണം നമുക്കിപ്പം ഇഫ് ഐ വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ ഓർഗൻസ്, എനിക്ക് അവിടെ എന്ത് ചെയ്യാം, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഹോളോഗ്രാംസിൻ്റെ ഇത് ഉപയോഗിച്ചൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IITML തന്നെ BSMS ബയോളജിക്കൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ഉണ്ട് ശരിക്കും. അപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻസ്മെൻറ്റ്സ് ഫീൽഡുകളിൽ ഇൻ്റർലിങ്ക് ചെയ്യാനും കാരണമായി. ഈ ഫീൽഡിന് ഇൻ്റർലിങ്ക് മൂലം നമുക്ക് കൂടുതലായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കോളേജ് ചൂസ് ചെയ്താൽ ഇന്നൊരു കോഴ്സാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ കോഴ്സിലൂടെ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ നിങ്ങളിപ്പം അലൂമിനീസ് വഴിയോ, അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയൊക്കെ നിങ്ങൾ തിരക്കി നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തിരക്കി നോക്കേണ്ട സമയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം രാജ്യത്ത് തന്നെ 23 പ്രോമിനൻ്റ് IITs ഉണ്ട്. അതിൽ 10 ഓൾഡ് IITs ഉണ്ട്, കുറേ IITs പുതിയതായിട്ട് വന്നതാണ്. അതിൻ്റെ കൂടെ ബാക്കി NITsഉം ബാക്കി ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുമാണ് ശരിക്കും JEE വഴി നിങ്ങളെ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈയിടെയൊക്കെ ആയിട്ട് ഇപ്പം IIT പ്ലേസ്മെൻറ്റ് റിപ്പോർട്ട്സിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസസ് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈയിടെ നമുക്ക് IIT ബോംബെയിലൊക്കെ ആണെങ്കിൽ പോലും, IIT ബോംബെയിൽ കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ലോവസ്റ്റ് പാക്കേജ് 7 LP എന്ന് കുറച്ചുകൂടെ കുറഞ്ഞ് 4 വന്നു. പക്ഷേ ആവറേജ് പാക്കേജ്, സ്റ്റുഡൻസിന് കിട്ടുന്ന ആവറേജ് പാക്കേജിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 18 to 25 ഇടയിലേക്ക്, അതിൻ്റെ ഇടയിലാണ് ആവറേജ് പാക്കേജ്, മീഡിയം പാക്കേജ് വന്നിട്ടുള്ളത്. 30 above സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട്. 1 crore മുകളിൽ പാക്കേജ് IIT ബോംബെയിൽ നിന്ന് നേടിയ 1% above, ടോട്ടൽ പ്ലേസ്മെൻറ്റ് ഇരുന്ന് നിന്ന് 1% മുകളിൽ ആൾക്കാർ 1 crore above എന്ത് ചെയ്തിട്ടുണ്ട്, പാക്കേജ് നേടിയിട്ടുണ്ട്. അപ്പം പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പം there is, എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മീഡിയം പാക്കേജിൽ IITBയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ലോവസ്റ്റ് പാക്കേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കി IITsലേക്ക് വരുമ്പോഴും കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പം ചെറിയ ചെറിയ ഡിക്ലൈനുകൾ കാണുന്നുണ്ട്. ഇപ്പം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കാരണം എല്ലാവരും ഒന്നും പ്ലേസ്മെൻറ്റിൽ ഇരിക്കണം എന്നില്ല. കുറേ പേരൊക്കെ ഇപ്പം ഈ IITMEയുടെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി, കുറേ പേര് ഫ്യൂച്ചർ സ്കോപ്പ് നോക്കി MS പോലുള്ള കോഴ്സുകൾ നോക്കി പോവുകയാണ്. അതിൻ്റെ ബാക്കി പേഴ്സൻ്റ് ആൾക്കാരായിരിക്കും പ്ലേസ്മെൻറ്റിൽ ഇരിക്കുന്നത്.
അത് വെച്ചിട്ടാണ് ശരിക്കും അവരടുത്ത് കോർ ബ്രാഞ്ചുകൾ നോക്കി പ്ലേസ്മെന്റ് കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം സി എസ് സി ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയുള്ള ഫീൽഡുകൾക്ക് തന്നെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റുകൾ നിലവിൽ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് റിലേറ്റഡ് ഫീൽഡുകളാണ്. ബാക്കി പാക്കേജ് എല്ലാം ഇതിൻ്റെ ഇടയിൽ, ബാക്കി കോഴ്സുകൾക്കെല്ലാം ഈ ഇടയിൽ വരുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പം നിന്നിട്ടുള്ളത്. അപ്പോൾ ഹയസ്റ്റ് പാക്കേജ് സ്റ്റിൽ ഈസ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സസ്. മെയിൻലി പുറത്തുള്ള കമ്പനീസ് ആണ് ശരിക്കും വന്ന് നമുക്ക് ഈ ഒരു പാക്കേജ് ഓഫർ ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഞാനിപ്പം ഒരു ഐ ഐ ടി പ്രൊമിനൻ്റ് അല്ലാത്തൊരു ഐ ഐ ടിയിൽ പഠിച്ചു എന്ന് വിചാരിക്കാം, നിലവിലത്തെ റാങ്കിങ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രൊമിനൻ്റ് ഐ ഐ ടിയിൽ പഠിച്ചില്ല, പഠിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് സാധ്യതകൾ കുറഞ്ഞുള്ളൊരു കോഴ്സിലേക്കാണ് ഞാൻ ഓപ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ എൻ്റെ ചാൻസസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പം ഗ്രാജുവേറ്റ് ആയി, ഗ്രാജുവേറ്റ് പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ പുതിയ കോഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ എം എസ് എടുത്തോ, പഠിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് എന്തൊരു ജോബിലേക്ക് സെറ്റിൽ ആകാൻ സാധിക്കുക. അപ്പം വഴികൾ പലതുണ്ടെന്ന് ആദ്യമേ വിശ്വസിക്കുക. ഒന്നാമത്തെ കാര്യം, ഓരോ കോളേജുകൾക്കും ഗുഡ് കോളേജ് അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ഐ ഐ ടീസിനും ഈ ഒരു സംഭവം ഉണ്ടാവും. പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുമ്പം അവിടുത്തെ കോർ ബ്രാഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം കോർ ബ്രാഞ്ചസിലേക്ക് തന്നെ പോകാനായിരിക്കും, അഥവാ നിങ്ങൾക്ക് കോർ ബ്രാഞ്ചസ് ഇഷ്ടമല്ല, യു ആർ ലുക്കിംഗ് ഫോർ എ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ സയൻസസ് പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്സ് വെരി ഗുഡ് കോഴ്സാണ്. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. അങ്ങനെയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ബെസ്റ്റ് കോളേജസ് ചൂസ് ചെയ്യണം. ഇപ്പം കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫീൽഡ് കുറച്ചുകൂടെ വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഗ്രാബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. അപ്പം അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് ഓപ്ഷൻസ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ കയറാൻ പോകുന്ന, നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ യു ഡിസേർവ് ദ ബെസ്റ്റ് കോളേജ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇപ്പോൾ ടോപ്പ് ഐ ഐ ടീസിലൊക്കെ വരുമ്പം മിക്ക കോഴ്സുകൾക്കും നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയും അറിഞ്ഞിരിക്കണം. എന്നാൽ എല്ലാ ഐ ഐ ടികളിലും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ഓഫ് എന്താ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ മൈൻഡിൽ ശരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് നല്ലൊരു കോഴ്സും നല്ലൊരു കോളേജും എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നോക്കുക. നല്ലൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കോർ ബ്രാഞ്ചുകൾ മാത്രമല്ല, അല്ലാത്ത ബ്രാഞ്ചുകൾ, അല്ലാത്ത ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകളുമുണ്ട്. ആ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ബെസ്റ്റ് കോളേജസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഇപ്പം ഐ ഐ ടി മാത്രമല്ല, ഇപ്പോൾ ബിറ്റ്സ് ആയിക്കോട്ടെ, ബിറ്റ്സിലൊക്കെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവണം. കാരണം നമ്മൾ ഇൻ ഫ്യൂച്ചർ ആ എഞ്ചിനീയറിംഗുമായി ബിൽഡ് ചെയ്ത് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിലപ്പം മൾട്ടി ഇതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഐ ഐ ടീസിനും എൻ ഐ ടീസിനും ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ഐ ടിയിൽ ഒരു മേജർ അല്ലാത്ത അത്ര ടോപ്പ് ടയറിൽ നിൽക്കാത്തൊരു ഐ ഐ ടിയിൽ നിന്ന് ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നതും ടോപ്പ് ടയർ എൻ ഐ ടിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നമ്മൾ പ്ലേസ്മെൻറ്റിലാണിക്കോട്ടെ അല്ലെങ്കിൽ റാങ്കിങ്ങിലായിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ബിൽഡ് ചെയ്യുക. പ്ലേസ്മെൻറ്റ് സാധ്യതകളെന്ന് പറയുന്നത് വിച്ച് എൻറ്റയർലി ലൈസ് ഓൺ, ഒന്ന് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ്, നിലവിലത്തെ മാർക്കറ്റ് ഡിമാൻഡാണ്. അത് ഓരോ വർഷങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇനിയിപ്പം സി എസ് എമ്മായി മാറുമ്പോൾ, അല്ലെങ്കിൽ സിവിലിന് സി എസിനോടൊപ്പത്തിലേക്ക് എത്തുന്ന സമയം ഉടനെ തന്നെ വന്നേക്കാം. അപ്പം മാർക്കറ്റിൻ്റെ ബേസിലാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് മനസ്സിലാക്കുക. ആ മാർക്കറ്റ് അനുസരിച്ച് നല്ലൊരു കോഴ്സും അതിന് സംബന്ധിച്ചുള്ള ബെസ്റ്റ് കോളേജും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്കിങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സോ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള കോഴ്സുകളായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫോംഡ് ആയിട്ടിരിക്കുക. നമ്മൾ ചാനൽ വഴി നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്, ആൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്.